അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബീ അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കുന്ന രണ്ടാമത്തെ എപ്പിസോഡിലാണുള്ളത്. കഴിഞ്ഞ ഒന്നാം എപ്പിസോഡിൽ നമ്മൾ പറയുകയുണ്ടായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുതിയ മാറ്റത്തെക്കുറിച്ച്. അമൽ മൗലിദ് ആവാം, ഈദ് മീലാദ് നബി ആവാൻ പറ്റില്ല. ആ ക്ലിപ്പിൽ ഞാൻ പറയുകയുണ്ടായി എന്താണ് അമൽ മൗലിദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടുത്തെ പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പറയുക, വിശുദ്ധമായി ഖുർആൻ പാരായണം ചെയ്യുക, അതിനുവേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുക, എന്നിട്ട് ഭക്ഷണം കഴിക്കുക, പിരിഞ്ഞു പോവുക, ഈ തുടങ്ങിയ കാര്യങ്ങളാണ് അമൽ മൗലിദിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ മൗലവി വലിയൊരു തട്ടിപ്പ് കൂടി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മൗലവി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താ, ഇത് മാത്രമേ അമൽ മൗലിദുള്ളൂ, ഇത് ചെയ്യാനുള്ളൂ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും ചെയ്യാൻ പാടില്ല. അദ്ദേഹം പറയുന്ന ഭാഗം നിങ്ങൾക്ക് നിങ്ങൾ അമലിൽ മൗലിദുമായി ബന്ധപ്പെട്ടുള്ള സദുദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ഗ്രന്ഥത്തില് ഒരു ഭാഗം തന്നെ നൽകുന്നുണ്ട്. അവിടെ അദ്ദേഹം ആരംഭിക്കുന്നത് തന്നെ എന്താണെന്നറിയോ, എന്നോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, മാസത്തിലെ നബിയുടെ ജന്മദിനം എന്ന അമലിനെ കുറിച്ച് ചോദ്യമുണ്ട്. ഈദല്ല, ഈദിനെ കുറിച്ചല്ല ചോദ്യം, ആഘോഷമല്ല ചോദ്യം, ഈ ഒരു അമൽ ഈ പ്രവർത്തനം ചെയ്താൽ അതിന്റെ വിധി എന്താണ് എന്ന് ചോദ്യമുണ്ട്. ഷറഇ അതിന്റെ ഹുക്കം എന്താണ്, അത് മഹ്മൂദാണോ മദ്മൂമാണോ, ആക്ഷേപിക്കപ്പെടാവുന്ന കാര്യമാണോ പ്രശംസിക്കപ്പെടാവുന്ന കാര്യമാണോ എന്ന് ചോദിക്കുന്നു. വഹൽ യുസാബു ഫാഇലുഹു ഔല, ഇത് ചെയ്യുന്ന ആൾക്ക് കൂലി കിട്ടുമോ ഇല്ലേ എന്നൊക്കെ ചോദ്യം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വൽ ജവാബു, അതിന്റെ മറുപടി, ഇന്ദി അന്ന അസ്ല അമലിൽ മൗലിദി, എന്റെ അഭിപ്രായത്തിൽ മൗലിദി എന്ന് പറഞ്ഞാൽ, അദ്ദേഹം മൗലിദിന് ഒരു വ്യാഖ്യാനം കൊടുക്കണം, ഏതെങ്കിലും മൗലിദിനെ പറ്റിയല്ല പറഞ്ഞത്, ഇന്ന് നാട്ടിൽ നടക്കുന്ന മൗലിദ് ആഘോഷത്തെ പറ്റിയല്ല പറഞ്ഞത്, ഈദ് മീലാദ് നബിയെ കുറിച്ചല്ല പറഞ്ഞത്. നേരെ മറിച്ച് എന്റെ വീക്ഷണത്തിൽ മൗലിദ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു, എന്നിട്ട് ഖുർആനിൽ വല്ലതും പാരായണം ചെയ്യുന്നു, ഹദീസുകൾ പറയുന്നു, എന്നിട്ട് ഭക്ഷണം കഴിച്ചു പിരിയുന്നു, മറ്റൊന്നുമില്ല. മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, അദ്ദേഹം പ്രത്യേകം കൊടുത്തു, മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, ഇതിനേക്കാൾ മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ ഹുവ മിനൽ ബിദഇൽ ഹസന അല്ലതി യുസാബു അലൈഹാ സാഹിബുഹ, അത് കൂലി കിട്ടുന്ന കാര്യമാണ്. എന്തുകൊണ്ട്, എന്തിനാ കൂലി, ലിമാ ഫീഹി മിൻ തഅലീമി ഖദരിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മഹത്വത്തെ മഹത്വപ്പെടുത്തുക എന്ന കാര്യമുള്ളതിനാൽ അതിന് കൂലി കിട്ടും. പറഞ്ഞവർ പോലും അത്രയേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് കാണിച്ച കിതാബാണ് എന്റെ കയ്യിലുള്ള അൽ ഹാവിലുൽ ഫതാവ. ഇതിനെ അദ്ദേഹം ഉദ്ധരിച്ചത് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ അൽ ഹാവിലുൽ ഫതാവിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റു പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നത്, അമൽ മൗലിദ് എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിച്ച കാര്യം വെറും ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും വിശുദ്ധമായി ഖുർആൻ പാരായണം ചെയ്യലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തുടക്ക കാര്യങ്ങൾ, പ്രസവ സമയത്തുണ്ടായ കാര്യങ്ങൾ അത് മാത്രം പറയലാണ്, അതിന്റെ അപ്പുറം ഒന്നും പാടില്ല. അത് പറയാം, അൽഹംദുലില്ലാഹ് അവിടെ എത്തിക്കിട്ടിന് തന്നെ സന്തോഷം, അത് പറയാ, ഭക്ഷണം കഴിക്കുക, തിരിച്ചു പോവുക. എന്നിട്ട് അൽ ഹാവിലുൽ ഫതാവിന്റെ ഒരു ഇബാറത്ത് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, മിൻ ഗൈരി സിയാദത്തിൻ, ഇതിന്റെ അപ്പുറം ഒന്നും ചെയ്യാൻ പാടില്ല, ഇതിന്റെ അപ്പുറം ഒന്നും ചെയ്യാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഇതിന്റെ അപ്പുറം ഒന്നും പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ കർമ്മമൊക്കെ അതിൽ എന്തിൽപ്പെടും? അദ്ദേഹം പറയുന്നു, മിനൽ ബിദഇൽ ഹസന, നല്ല ബിദഅത്തിൽപ്പെടും. എന്നാൽ ഇന്നലെ നമ്മൾ ഉദ്ധരിച്ച അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ നമ്മൾ കേട്ടു, അദ്ദേഹം പറയുന്നത് ബിദഅത്ത് ഹസനത്തില്ല എന്ന് പറഞ്ഞത്. സുയൂത്തി ഇമാം ഇവിടെ പറയുന്നു നല്ല ബിദഅത്താണ്, കൂറിയുള്ള കാര്യമാണ്. ഞാൻ വായിക്കാം ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് ഞാൻ വായിക്കാം. ബഹാറുൽ പറയുന്നു, അല്ലത്തി യുസാബു അലൈഹാ സാഹിബുഹാ, ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടുകയും വിശുദ്ധമായി ഖുർആൻ പാരായണം ചെയ്യുകയും റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതാണല്ലോ മങ്കൂസ് മൗലൂദിലും ഷറഫുൽ അനാം മൗലൂദിലും ഒക്കെ പറയുന്ന നബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്,
അത് പറയുകയും എന്നിട്ട് ഭക്ഷണം കഴിച്ച് പിരികയും ചെയ്ത് കഴിഞ്ഞാൽ പ്രതിഫലമുണ്ട്, നല്ല കാര്യമാണ്, വേണ്ട എന്നല്ല സുയുക്തിമം പറയുന്നത്. അങ്ങനെ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്. എന്തുകൊണ്ട്? ലിമാ ഫീഹി മിൻ തഅലീമി ഖദരിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖദറിനെ, മഹത്വത്തെ, റസൂലുള്ളാഹി തങ്ങളുടെ സ്ഥാനത്തെ മഹത്വവൽക്കരിക്കുന്നുണ്ട്, അതിന് തഅലീം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതിന് പ്രതിഫലമുണ്ട്. ഇത് വായിച്ച് അദ്ദേഹം അവിടെ നിർത്തുകയാണ്. എന്നിട്ട് കണ്ടോ, ഇതാണ് അമലുൽ മൗലിദ്. ആഘോഷം പറ്റില്ല എന്നാൽ സുയൂത്തിമാൻ വീണ്ടും പറയുന്നു. അവിടെ രണ്ടാമത്തെ കാരണം പറയുന്നത് ഒന്ന് തഅലീമാണെങ്കിൽ, രണ്ടാമത്തെ ഇസ്ഹാറുൽ ഫറഹ്, സന്തോഷ പ്രകടനം അവിടെയുണ്ട്. ദൈവമന്ത സന്തോഷിക്കുക, ആഘോഷിക്കുക, അത് പാടില്ല. വല്ലിസ്തിബ്ഷാരു ബിമൗലിദിഹി ശരീഫ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മൗലിദ് കൊണ്ട്, ആ ജന്മദിനം കൊണ്ട് സന്തോഷം കാണിക്കലുണ്ട്, സന്തോഷം അറിയിക്കലുണ്ട്. ഇതല്ലേ ആഘോഷം എന്ന് പറയുന്നത്? ഇത് തന്നെയല്ലേ ആഘോഷം എന്ന് പറയുന്നത്? പക്ഷെ ആ ഭാഗം വായിക്കാതെ കേവലം ഒരുമിച്ചുകൂടൽ മാത്രമാണ്, ഖുർആൻ പാരായണം ചെയ്യലാണ്, റസൂലുള്ളാഹി തങ്ങളെ ചരിത്രം പറയൽ മാത്രമാണ്, ഇതാണ് അമലുൽ മൗലിദ്, ഇത് പറ്റുമെന്നാണ്. അൽഹംദുലില്ലാ, അവിടെ എത്തിക്കിട്ടിയിൽ തന്നെ സന്തോഷം. ഇത്രയും കാലം ഈ ഒരുമിച്ച് കൂടുന്നതിനെ കുറിച്ചല്ലേ നിങ്ങൾ വിധേയത്വം എന്ന് പറഞ്ഞത്, ഷിർക്ക് എന്ന് പറഞ്ഞത്? അൽഹംദുലില്ലാ, അവിടെ എത്തിയിൽ തന്നെ വലിയ സന്തോഷം. എന്നാൽ നിങ്ങൾ ഒന്നുകൂടി വായിക്കാൻ തയ്യാറായാൽ ബാക്കിയുള്ളവരോട് തീരും. നോക്കൂ, നിങ്ങൾ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ കിതാബിലുടനീളം പറയുന്നത് ഇത് ഓതണ്ട എന്നല്ല, ഓതണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതു പറയണം. ഇതിന്റെ ഒരുപാട് ഗുണങ്ങളാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇന്ന് സുന്നികൾ നടത്തുന്ന മൗലൂദിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നബിദിനാഘോഷത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നമാണുള്ളത്? ശറഈന് വിരുദ്ധമായിട്ട് വല്ലതുണ്ടെന്ന് പറഞ്ഞാൽ അത് നബിദിനാഘോഷത്തിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും എതിർക്കണം, അല്ലെ? നമുക്ക് തർക്കില്ല. എവിടെയെങ്കിലും ആരെങ്കിലും നബിദിനാഘോഷത്തിന്റെ പേരിൽ മോശമായിട്ട് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ എതിർക്കണം, അതിൽ സുന്നികൾക്ക് തർക്കമില്ല, സമസ്തക്ക് തർക്കമില്ല. എവിടെയോ ഏതോ നാട്ടിൽ ആരോ എന്തോ ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ട് ഇതാണ് നബിദിനാഘോഷം എന്ന് പറഞ്ഞാലുള്ള തെറ്റിദ്ധരിപ്പിക്കരുത്. അത് നബിദിനത്തിന്റെ പേരിലായാലും, നിസ്കാരത്തിന്റെ പേരിലായാലും, ഹജ്ജിന്റെ പേരിലായാലും, എന്തിന്റെ പേരിലും ആരെങ്കിലും ഷറഈന് വിരുദ്ധമായിട്ട് കാണിച്ചാൽ അത് എതിർക്കപ്പെടണം. ആർക്കാണ് തർക്കമുള്ളത്? എന്നാൽ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ കിതാബിൽ പറയുന്നെന്താ? അദ്ദേഹം പറഞ്ഞു, മിൻ ഗൈരി സിയാദ, വേറൊന്നും പാടില്ല. എന്നാൽ സുയൂത്തി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വളരെ കൃത്യമായി തന്നെ ഈ കിതാബിൽ പറയുന്നുണ്ട് എന്തൊക്കെ പറ്റും. മഹാനുൾ പറയുന്നു, നോക്കൂ നിങ്ങൾ, മഹാനുൾ ഈ കിതാബിൽ പറയുന്നു, ഫയുസ്തഹബ്ബുലന, നമുക്ക് സുന്നത്താണ്, നമുക്ക് സുന്നത്താണ്. അയ്ലൻ, വീണ്ടും എന്തൊക്കെ സുന്നത്തുള്ളത്? ഇൽഹാറു ശുക്ർ, നന്ദി പ്രകടിപ്പിക്കണം. എന്തുകൊണ്ട്? ബിമൗലിദിഹി, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ഇങ്ങോട്ട് നൽകിയല്ലോ, ആ ജന്മദിനത്തിന് കൊണ്ട് നമ്മൾ നന്ദി പ്രകടിപ്പിക്കണം. എങ്ങനെയാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടത്? ബിൽ ഇജ്തിമാഇ, ഒരുമിച്ചുകൂടൽ കൊണ്ട്. വൈത്താമി ത്വആം, ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടും അവിടെ നിർത്തണമെന്നല്ല പറഞ്ഞു, വനഹവി ദാലിക, അതുപോലെയുള്ള കാര്യങ്ങൾ. അതെന്തിനാൽ? നുജൂഹുൽ ഖുർബാ, ആരാധനയുടെ മറ്റ് എന്തൊക്കെ ഇനങ്ങളുണ്ടോ അതൊക്കെ ആവാം. വൈൽഹാരും സറാ, സന്തോഷത്തിന്റെ പ്രകടനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ആവാം. ആര് പറയുന്നു? സുയൂത്തിമാം തന്റെ അൽഹാബീലിൽ ഫതാവിൽ പറയുന്നു, സന്തോഷത്തിന്റെ ഏതൊക്കെ വകുപ്പുകളുണ്ടോ അതൊക്കെ ആവാം. എന്നാൽ ഇനിയും പറയുന്നുണ്ട്, അത് മാത്രമല്ല, എന്തൊക്കെ നന്മകൾ നോക്കൂ നിങ്ങൾ. فينبغي ان يقتصر فيه على ما شكر الله تعالى من نحو ما تقدم ذكره من التلاوه والاطعام والصدقه وانشاد شيء من المضائح النبويه എന്തൊക്കെയാവാം? റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ മധുകൾ ഉൾക്കുന്ന ഗാനങ്ങൾ ആലപിക്കാം. ആര് പറയുന്നു? സുയുത്തിമം പറയുന്നു. സദക കൊടുക്കലാവാം, ഭക്ഷണം കൊടുക്കലാവാം, ഖുർആൻ പാരായണം ചെയ്യലാവാം. അങ്ങനെ തുടങ്ങി ഫീലുൽ ഖൈർ, ഹൈറായ പ്രവർത്തനങ്ങളിലേക്ക് മനസ്സിനെ ചലിപ്പിക്കുന്ന എന്തൊക്കെ കാര്യമുണ്ടോ അതൊക്കെ ആവാം. കുട്ടികളെ പാട്ടുകൾ, കുട്ടികളെ പ്രസംഗങ്ങൾ, അതൊക്കെ ആവാം. വൽ അമലിൽ ആഖിറ, ആഖിറത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് മനസ്സിനെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലേ? വിശുദ്ധമായ റബിയുൽ അവ്വലിന് നബിദിനത്തിന്റെ അന്ന്
കുട്ടികൾ പ്രസംഗിക്കുന്നു, ഉസ്താദുമാർ പ്രസംഗിക്കുന്നു, ആളുകൾക്ക് പരലോക ചിന്തയുണ്ടാകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാം. എന്നാൽ എന്നാൽ അതിനോടനുബന്ധിച്ചുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ അതെന്തിനാൽ? ഗാനാലപനങ്ങൾ, അതുപോലെ തന്നെ വിനോദങ്ങൾ, വകൈരിതാലിക്ക, അതുപോലുള്ള കാര്യങ്ങൾ. ഫയം ബഹൈ, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ അയ്യക്കാല മാഖാനം എന്നാൽ പരിശുദ്ധമായ റബീ ലവലിന് മനസ്സിന് സന്തോഷമുണ്ടാകുന്ന അനവധിയമായ മറ്റു കാര്യങ്ങൾ അതും കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. എന്നാൽ വമാക്കാൻ ഹറാമൻ ഔ മക്രൂഹൻ, ഹറാമായ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ, കറാഹത്തായ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് തടയപ്പെടണം. അതിലാർക്കാ തർക്കമുള്ളത്? ഹറാമായ കാര്യങ്ങൾ നബിദിനത്തിന്റെ പേരിൽ ഒരാൾ മദ്യപിച്ച് നടക്കുകയാണെങ്കിൽ തടയപ്പെടണം. അത് നബിദിനമല്ല തടയപ്പെടേണ്ടത്, ആ മദ്യപാനത്തെ തടയപ്പെടണം. നബിദിനത്തിന്റെ പേരിൽ വല്ല കൂത്തുമാരങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ, അനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് തടയപ്പെടണം. പരിശുദ്ധമായ മക്കത്ത്, പരിശുദ്ധമായ കഅബാലയത്തിന് ചുറ്റുഭാഗത്ത് തവാഫ് ചെയ്യുമ്പോൾ പല തെറ്റുകളും നടക്കുന്നു, ആ തെറ്റുകളെ തടയപ്പെടണം. പക്ഷേ അതിന്റെ പേരിൽ തവാഫ് തടയപ്പെടണം പറയാൻ പറ്റുമോ? അപ്പൊ സുയൂത്തിമാ ഇവിടെ അദ്ദേഹം പറഞ്ഞത് മിൻ ഗൈരി സിയാദ, വേറൊന്നും കൂട്ടാൻ പാടില്ല. എന്നാൽ അൽഹാവിലിൽ ഫതാവിൽ തന്നെ പറയുന്നു, പാട്ടാവാം, സന്തോഷത്തിന്റെ മറ്റു ഇനങ്ങളാവാം, ഹറാമായ കാര്യങ്ങൾ കടന്നു വരരുത്. അതിലാർക്കും തർക്കമില്ല. എന്തായാലും സുയൂത്തി ഇമാമിന്റെയും ബഹുമാനപ്പെട്ട ഇമാം അസ്ഖലാനി റഹ്മത്തുള്ളാഹി തങ്ങളൊക്കെ ഇബാറത്തുകൾ അംഗീകരിക്കുന്നു പറഞ്ഞ മൗലവിയോട് അൽഹംദുലില്ലാ, നിങ്ങൾ പരിപൂർണമായിട്ട് അംഗീകരിക്കാൻ തയ്യാറായാൽ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാം. സുയ്യത്ത് ഇമാം പറയുന്നു, ഇത് പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മുത്തനബിയുടെ ആ മഹബ്ബത്ത് ലഭിക്കുന്ന സാലിഹ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.